Hi friends, welcome to my channel, The Rhythm of Cooking. ഇന്നൊരു ഹൈഡ് ആൻഡ് സീക്ക് കേക്ക് ആയാലോ ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് കിട്ടിട്ടോ. നല്ല ടേസ്റ്റ്, മിക്കവാറും ഞാൻ തന്നെ കഴിച്ചു തീർക്കും. ഇത് ഞാൻ തന്നെ ആട്ടോ കഴിക്കുന്നത്. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മതി ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ. ഇതിനിപ്പോൾ കേക്ക് ഉണ്ടാക്കേണ്ട എക്സ്പീരിയൻസിൻ്റെ ഒരാവശ്യമില്ല. ഏതൊരു തുടക്കക്കാർക്കും ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണിത്. അപ്പം ഞാനിവിടെ ഒരു കടായി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ തട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പാക്കറ്റ് ഹൈഡ് ആൻഡ് സീക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, പിന്നെ ഒരു ഗ്ലാസോളം പാലുണ്ട്, പിന്നെ ഇനോ ഫ്രൂട്ട് സോൾട്ട്. അപ്പോൾ കേക്ക് മിക്സ് റെഡിയാക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം ബാറ്റർ ഒഴിക്കാനുള്ള പാത്രമില്ലേ, അത് റെഡിയാക്കി എടുക്കണം. മോൾഡ് റെഡിയാക്കി എടുക്കണം. മോൾഡ് റെഡിയാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഒന്നില്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയില് നല്ലോണം പറ്റിക്കുക, നല്ലോണം വേണ്ട ലൈറ്റായിട്ട് പറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മൈദയിട്ട് നന്നായിട്ട് ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് എടുക്കും. ഞാനിവിടെ രണ്ട് പാക്കറ്റ് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ചാറിലിട്ട് പൊടിച്ചെടുക്കുക. ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം പാൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം നമ്മുടെ ഇനോ ഫ്രൂട്ട് സോൾട്ട് ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബാറ്റർ അധികം നേരം വയ്ക്കാൻ പാടില്ല. നമ്മുടെ മോൾഡിലേക്ക് ഇത് ഒഴിക്കുക, എന്നിട്ട് നന്നായി ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് കൺസിസ്റ്റൻസി, റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം കേക്കിന്. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കടായിലേക്ക് ഈ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് കടായി നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വയ്ക്കുക. ഒരു സിമ്മിലിട്ടാണ് നമ്മൾ കേക്ക് എപ്പോഴും ചുടേണ്ടത്. ഒരു 45 മിനിറ്റ്സ് അങ്ങനെ തന്നെ വെച്ചു കേട്ടോ. ഞാനെന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ച് നോക്കിയപ്പോൾ കുറച്ച് കൂടി പാകാവുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ഒത്തിരി അതിന്മ പറ്റി പിടിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു 10 മോർ മിനിറ്റ്സ് കൂടി ഞാനതിലേക്ക് വെച്ചു. നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് കേക്ക് അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. അതൊന്ന് ഡീമോൾഡ് ചെയ്തൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക.
അപ്പം ഈ കേക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാരണം ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെയാണ് ടേസ്റ്റ്. ഞാൻ കുറച്ച് പീസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോക്കി, അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ടേസ്റ്റിൻ്റെ കുറേ എണ്ണമായിട്ടാണ് കണ്ടത്. അപ്പം ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ഡിഷായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.